കിച്ചൺ ഗ്യാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മൈദപ്പൊടി എപ്പോഴും അരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടും മൂന്നും തവണ അരിച്ചാൽ അത്രയ്ക്കും സോഫ്റ്റായിട്ട് കേക്ക് കിട്ടുന്നതായിരിക്കും. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, മൂന്ന് മുട്ട, പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, രണ്ട് ടീസ്പൂൺ മിൽക്ക് പൗഡർ അതായത് പാൽപ്പൊടി, പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ ഇവിടെ ഞാൻ അര കപ്പ് പാല് എടുത്തു വച്ചിട്ടുണ്ട്. അത് നമുക്ക് ബാറ്റർ ലൂസാക്കാൻ വേണ്ടി ആണ് പാല് എടുക്കുന്നത്. നല്ല തണുത്ത പാല് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ഞാൻ മിൽക്ക് എസൻസ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇത്രയും ചേരുവകളാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ. അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ക്രീമാണ്. ക്രീം ഞാനിവിടെ ഫിയോന വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്രീമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഐസിംഗ് ഷുഗറാണ് ആവശ്യം. ഐസിംഗ് ഷുഗർ ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഞാൻ പഞ്ചസാര പൊടിയും അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്താൽ നമുക്ക് ശരിക്കുള്ള ഐസിംഗ് ഷുഗർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് പല കളറിലുള്ള ഷുഗർ ബോൾസ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറി വേണം കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് കൂടി വേണം. ഇതും നമുക്ക് കേക്കിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ്. ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇത് ക്രഷ് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് എടുക്കണം എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് എടുത്തു വച്ചിരിക്കുന്ന മൈദയിലേക്ക് നമ്മുടെ പാൽപ്പൊടി, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതുകൊണ്ട് ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഒരു രണ്ട് വട്ടമൊക്കെ അരിച്ചാൽ നല്ലതാണ്. അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇത് ബേക്കിംഗ് പൗഡറും സോഡയും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ, ഇതാരും മറന്നു പോകരുത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. മൂന്ന് മുട്ടയും അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം തന്നെ ലോ സ്പീഡിൽ അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാനില എസൻസും മിൽക്ക് എസൻസ് അര ടീസ്പൂൺ മിൽക്ക് എസൻസ് മാത്രം മതി. ഇത് ഓപ്ഷണലാണ്. ഇതിവിടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ മുട്ടമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടുള്ളൂ. മുട്ട പതപ്പിച്ച് വന്നപ്പോൾ അതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാനൊരു വേറൊരു ട്രെയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലും ചേർക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പ് ഞാനിത് നേരത്തെ തന്നെ നമ്മുടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ഒരു വലിയ പാത്രത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു വെക്കാവുള്ളൂ. ഇതിൽ ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞാൻ കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമ്മളിത് ഒത്തിരി സമയം പുറത്ത് വയ്ക്കാൻ പാടില്ല. അപ്പം തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ഭാഗം വരെ മാത്രമേ ഒഴിക്കാവുള്ളൂ, കാരണം കേക്ക് ഒത്തിരി പൊന്തി വരും, അതിനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. ഇത് ഇതിലേക്ക് ഉൾക്കൊള്ളും. ഇത് 1 കിലോൻ്റെ കേക്ക് ടിന്നാണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ടപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ടാപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ ഇനി അടുപ്പത്തോട്ട് വെക്കാൻ പോവുകയാണ്. വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാനിത് കാണിക്കുന്നില്ല. ക്രീം നല്ല ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പീസായി തന്നെ കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ പൊക്കുമ്പോൾ ഇതാ ഇങ്ങനെ താന്നു പോവുകയല്ലേ ഇത്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. ഇതൊരു 10 മിനിറ്റ് നമ്മൾ ഫ്രീസറിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ കേക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പം ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ഡ്രൈ ആയിട്ടിരിക്കും. വേണ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കേക്ക് എടുത്ത് തണിയാൻ വെക്കാം. നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് പുറത്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. കറക്റ്റ് 1/2 മണിക്കൂർ കൊണ്ട് എനിക്ക് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ എല്ലാവർക്കും അതേ രീതിയിൽ കിട്ടണം എന്നില്ല, തീയുടെ ചൂടനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറി ശേഷം ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കേക്ക് ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പാണ് ഒഴിക്കുന്നത്. ഷുഗർ സിറപ്പ് മാത്രമല്ല, അതിൽ നമ്മൾ ചെറി കൂടി ഇട്ട് വേവിച്ച് എടുത്തിരിക്കുന്ന സിറപ്പാണ് ഒഴിക്കുന്നത്. വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് നമ്മളെപ്പോഴും ചെറിയ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ഞാനൊന്ന് മിക്സിയിലൊന്ന് അരച്ച് എടുത്തിരിക്കുന്നതാണ്. എന്നതിന് ശേഷം പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയെടുത്ത സിറപ്പാണിത്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ കൂട്ടി ഒഴിക്കുമ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് കേക്ക് വെറ്റാക്കിയെടുക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡിയായി കഴിഞ്ഞു. ഫുള്ളായിട്ട് ക്രീമൊക്കെ പുരട്ടി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഫുള്ളായിട്ട് സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അതിൻ്റെ മുകളിൽ ചെറി വെച്ച് അലങ്കരിച്ചിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി നോക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വിഭവമായി എത്തും വരേക്കും ബൈ.